ശോശാമ്മ, നീ അറിഞ്ഞോ നമ്മുടെ പ്രിൻസ് തിരിച്ചു വന്നു? എത്ര നല്ല ചെറുക്കനായിരുന്നു. തന്തയുടെ കാശ് കൈയിൽ കിട്ടാൻ തുടങ്ങിയപ്പോ കൂട്ടുകാരായി, പിന്നെ അലമ്പുമായി. ഏതായാലും ആ ചാരായക്കാരുമായുള്ള അടിയോടുകൂടി അവന്റെ മനസ്സാകെ മാറിപ്പോയി. എന്റെ പൊന്നു മാതാവേ, എന്റെ അതിയാൻ ഒരുത്തൻ മൂക്കറ്റം കുടിച്ച് കുടിച്ച് മുഴുവൻ തൊലച്ച് ഫോട്ടോ പോയി ധ്യാനം കൂടാന്ന് പറഞ്ഞ ഉടനെ തല്ലാൻ വരും. അതിങ്ങനെ ചെകുത്താന്റെ വെള്ളമല്ലേ ഉള്ളി കിടക്കുന്നേ. എന്റെ കഴുത്തും കാതും കണ്ടോ, ഒരു തരി പൊന്നില്ല, മുഴുവൻ മുക്ക. കഷ്ടപ്പെട്ട് ഒരെണ്ണം മേടിച്ചിടാന്ന് വിചാരിച്ച ആ കാലമാണ് എടുത്തോണ്ട് പോയി വെക്കും. അതിനൊരു കാര്യം ചെയ്യണം, അധികം വരാറാവുമ്പോ പൂവി അങ്ങ് മാറ്റിയേക്കണം. എന്നാലും തപ്പിയെടുക്കും. തപ്പിയാ കിട്ടാത്തോട്ട് അങ്ങ് മാറ്റി വെച്ചാ പോരായോ? ആ കൊറച്ച് കാശ് എന്റെ കയ്യിലുണ്ട്. ഒരു 1000 രൂപ കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു ചെറിയ മാല വാങ്ങിക്കായിരുന്നു. ലൂക്കാച്ചേട്ടന്റെ കയ്യിലുണ്ടാവോ? പിന്നെ തിരിച്ചു വരാം. ഓ, വിശ്വാസം ഇല്ലെങ്കി വേണ്ടപ്പാ. വിശ്വാസമില്ലാഞ്ഞ തല്ല ശോശു, കാശുണ്ട്, അതൊരാളെ ഏൽപ്പിച്ചിരിക്കുക. ഒരു കാര്യം ചെയ്യാം, രാത്രി ഞാൻ കാശുമായി വീട്ടിലോട്ട് വരാം. അയ്യോ അത് വേണ്ട, അധികം കാണും, പിന്നെ ആ കാശു കൊണ്ടും കള്ളു കുടിക്കും. ശോശാമ്മയുടെ കെട്ടിയവൻ എപ്പോഴാ വരുന്നേ? ഒരു 9:30. എന്നാൽ ഞാനൊരു 9:30 വരാം. എന്നുവെച്ചാ? 8 മണിക്ക് വരാന്ന്. ഉറപ്പാണോ? ഈ ലൂപ്പ് ഒരിക്കലും വാക്ക് തെറ്റിച്ചിട്ടില്ല. തുണി മാറ്റി. എന്നെ ലൂക്കച്ചേട്ടാ, എന്നെ എടുക്കുക. ഒന്ന് അടിക്കാൻ ശ്രമിക്കുക. അടിക്കാനോ? ആ, ഈ മണി ഒന്ന് അടിക്കാൻ ശ്രമിക്കുക. എന്റെ ആരോഗ്യത്തിന് പറ്റിയ മണിയാണോ തൂക്കാനെന്ന് പറഞ്ഞാൽ അച്ഛൻ കേൾക്കത്തില്ല. പൊന്നുമൂട്ടിൽ കറിയ സംഭാവന ചെയ്ത മണിയാണ് പോലും ഈ തൂങ്ങണത്. ഇന്നു മുതൽ ഈ മണി തന്നെ അടിക്കണമെന്ന് അച്ഛന്റെ കൽപ്പനയും. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ അടുത്ത കാലത്തൊന്നും ഈ മണി അടിക്കാൻ പറ്റൂന്ന് എനിക്ക് തോന്നണില്ല. ഇതാരാ റോസ്ലിൻ? എന്റെ കൂട്ടുകാരിയ. എന്താ പേര്? മെർലിൻ. നല്ല പേര്. എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും കൂടെ എന്നെ ഒന്ന് സഹായിച്ചാ നമുക്ക് ഒരുമിച്ചൊരു കൂട്ടമണി അടിക്കാം. അത് വേണ്ട, ലൂക്കച്ചേട്ട ഒറ്റയ്ക്ക് മണി അടിച്ചാ മതി. പരോപകാരമേ പുണ്യമെന്നാ പ്രണാമം. രോഗം മനസ്സിലായി. ആ പുണ്യം ഞങ്ങൾക്ക് വേണ്ട. ഈ പാല് ശോശമ്മജിച്ചിട്ട് കൈ കൊടുക്കട്ടെ. അച്ഛനും മറ്റും പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോ കാപ്പി റെഡിയാക്കണം. രണ്ടു മുട്ട കൂടെ പുഴുങ്ങി വെച്ചേക്ക. നിന്റെ ചേച്ചിയോട് പറയണം, ഞാൻ ഈ മണി അടിച്ചു കഴിഞ്ഞേക്ക് വീട്ടിൽ ചെന്ന് രണ്ടു മുട്ടയെങ്കിലും കഴിച്ചില്ലെങ്കിൽ എന്റെ ബോഡി കേടാവും. മുട്ട കൂടുതൽ കഴിക്കുന്നത് ഈ ശരീരത്തിന് അത്ര നല്ലതല്ല. മെറിലൊരു വിവരമുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഇടക്കിടക്ക് പള്ളിയിൽ വരണേ. എന്തിനാ? പ്രാർത്ഥിക്കാൻ. വരാൻ ലൂക്കച്ച, വരാൻ ലൂക്കച്ച. അങ്ങനെ ആദ്യമായിട്ട് ഈ മണി മുഴങ്ങി. സാധനയിലേക്ക് ഒന്നിക്കാൻ തീരുമാനിച്ചു. ഇരുവരുടെയും വീട്ടുകാർ എതിർത്തു, അവർ വീട് വിട്ടു. തുടരും. ഈ പട്ടിക്ക് എന്തിന്റെ സൂക്കേടാ? പട്ടിയല്ല ഞാനാ, കഥ തുറക്ക്. ഓ, ലൂക്കച്ചേട്ടന്റെ ഈ സമയത്ത് ഹോസ്റ്റലിന് വന്നില്ല. എന്നെ ഇവിടെ വരാൻ പറഞ്ഞിട്ട് ശോശാമ്മ അവിടെ. ആ, മറ്റവൻ തടഞ്ഞു കാണും. ഹോട്ട് ആൻഡ് സെക്കൻഡ് ഹാൻഡ്. ഇവിടെ എനിക്ക് ഫസ്റ്റ് ഹാൻഡിനെ കിട്ടിയല്ലോ. വാ, ലിമിറ്റ് ഇരിക്കാം. റോസ്ലിക്ക് എന്നോട് തീരെ സ്നേഹമില്ല. എന്നാര് പറഞ്ഞു? പിന്നെന്താ റോസ്ലി ഹോസ്റ്റലിൽ വരാത്തത്? അങ്ങോട്ട് വരണ്ടെന്ന് ചേച്ചി പറഞ്ഞു. അയ്യോ, അന്നപ്പ ചെന്നത് ഈ സമയത്ത്. ഞാനാ ലൂക്കായ തിരക്കി ഇറങ്ങിയതാ. അവൻ ഇങ്ങോട്ടെങ്കിലും വന്നോ? ഇല്ല. ശോശാമ്മന്തി? ചേച്ചിയും വന്നില്ല. ഞാൻ അവിടെ ഇല്ലാത്തപ്പോ ശോശാമ്മയും ലൂക്കായും അവിടെ. ശോശാമ്മ ഉപ്പിട്ട നാരങ്ങളല്ലേ ഇത്? ഫ്രഷ് ജ്യൂസ് അല്ലേ? ഈശോ ശരിക്കും സ്തുതിയായിരിക്കട്ടെ. അയ്യോ,
നല്ല വിശപ്പുണ്ട്, നീ പോയി ചോറ് വിളമ്പ്. എന്റെ ഈശോയെ, ഞാനേ പൊക്കി പോലെ. ഒരു മിക്സി ഇല്ല, ഒരു ഫ്രിഡ്ജ് ഇല്ല, എന്തിനു ഒരു വാഷിംഗ് മെഷീൻ പോലും ഇല്ല. ബാക്കിയുള്ളവര് ജോലി ചെയ്ത് ജോലി ചെയ്ത് നടു ഒടിഞ്ഞു. കുറച്ച് കൊട്ടം ചുക്കാതിട്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു തന്നാലോ? അല്ല, ആരോടാ സോഷാമ സംസാരിച്ചത്? ഞാൻ ആരോട് സംസാരിക്കാനാ? ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് സ്വയം പറയായിരുന്നു. എന്താ സോഷാമയ്ക്ക് പുതിയ പ്രശ്നം? എന്റെ ലൂക്ക ചേട്ടാ, ഇവിടെ എത്ര പേർക്ക് ആഹാരം പാചകം ചെയ്യാനുള്ളതാ? ഒരു മിക്സി ഉണ്ടോ? എത്ര പേരുടെ തുണി കഴുകാനുള്ളതാ? ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടോ? ഒരു ഫ്രിഡ്ജ് ഉണ്ടോ? ഒരു മിക്സി എങ്കിലും വാങ്ങി തരാൻ പറഞ്ഞ അച്ഛൻ അപ്പ പറയും. ജോലി ചെയ്യാതിരുന്ന ശരീരം വീർത്ത് രോഗിയായി പോകുന്നു. ഞാനാണെങ്കിൽ ജോലി ചെയ്ത് വശം കിട്ടും. എന്റെ ശ്വാസമേ, നീ ഇറന്ന് വിഷമിക്കാതെ. എനിക്കൊരു സ്ട്രോങ് ബോഡിയില്ലേ, ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ നീ എന്നോട് അന്യനെ പോലെ കാണുക. അന്തപ്പനെ പോലെ അല്ല ഞാൻ. ഞാൻ എനിക്ക് സഹായമാണ് ശ്വാസമ്മയ്ക്ക് ചെയ്യേണ്ടത്. ഒരു സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. പക്ഷെ എനിക്കൊരു സഹായം വേണം. ഇതൊന്ന് ഊരിത്തരണം, ഞാൻ അറിയാതെ കയറ്റിപ്പോയതാ. ഊരിട്ട് പണി ഉള്ളപ്പോഴാണോ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? പരീക്ഷയൊക്കെ അടുത്തു തന്നെ, നന്നായിട്ട് പഠിക്കട്ടെ. ഞാൻ പറഞ്ഞാലും മറക്കല്ലേ. ഓ മന കൈലൊലിച്ചും ഇവിടെ കണ്ടാത്ത മതി ഒരു വഴക്കിന്. ഞാൻ ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇവിടെയെങ്കിലും പോയി ഒളിക്ക്. ഇവിടെ ഒളിക്കാം. ശോശാമ പെരുന്നാള് വന്നു. ആ പിന്നെ ഈ കയ്യിലിരിക്കുന്ന എന്താണെന്ന് ശോശാമ പറഞ്ഞാൽ ഈ കയ്യിലിരിക്കുന്ന മൂന്ന് മിഠായി ശോശാമ കയറും. ആരുടെ? അന്തപ്പാ, ഓ അരൂക്കോയെ എങ്ങാനും കണ്ടോ? ഞാനും അവനെ തിരക്കിയാണ് വന്നത്. എന്നാ അവനെ ഞാനൊന്ന് തിരക്കിയെന്ന് പറ. നമ്മള് രണ്ടുപേരും തിരക്കിയെന്ന് പറഞ്ഞേക്കാം. എന്നാ നിന്ന് കറങ്ങണ്ട പൊക്കോ. ഓ അന്തപ്പച്ചേട്ട പോയി. നിനക്ക് ഏത് മാത്രമാണ് ഇപ്പൊ അറിയേണ്ടത്? ഇങ്ങനെ തിരിയാ.